നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ ഹൈലൈറ്റർ. 400,000+ പ്രവാസികൾ ജോലി നഷ്ടപ്പെട്ടും അല്ലാതെയും പല കാരണങ്ങളാൽ നാട്ടിലേക്ക് തിരിച്ചെത്തുമെന്നാണ് സൂചന. ഇതിൽ ജോലി നഷ്ടപ്പെട്ട് എത്തുന്നവർ തന്നെ 100,000+ വരും എന്നാണ് കണക്കുകൾ പറയുന്നത്. നാട്ടിലുള്ള കടബാധ്യതകളും ഒപ്പം ഭാവിയെക്കുറിച്ചുള്ള ടെൻഷനുകളും ഇതെല്ലാം തന്നെ പ്രവാസികളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നു. നാട്ടിലെത്തുന്ന പ്രവാസികൾ എന്തിന് ഇത്രയധികം പേടിക്കണം? ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെ സംസ്ഥാനം മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കായി ഒരുപാട് അവസരങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് മുന്നിലുള്ള സാധ്യതകളും അതുപോലെ അവർക്ക് ലഭിക്കാവുന്ന ഇളവുകളും ആനുകൂല്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. എന്തൊക്കെ സാമ്പത്തിക സഹായങ്ങളാണ് ഗവൺമെൻറ് നൽകുന്നത്? 10,00,000 രൂപ വരെ ഒരു ജാമ്യവും കൂടാതെ ധനകാര്യ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നുണ്ട്. നിങ്ങൾ തുടങ്ങുന്ന സ്ഥാപനം എന്താണോ അതുമാത്രമാണ് ഇതിൽ ജാമ്യം. അതുപോലെ പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി പ്രകാരം 20,00,000 രൂപയോളം 35% സബ്സിഡിയിൽ നൽകുന്നുണ്ട്. മിനിമം 2 വർഷമെങ്കിലും പ്രവാസിയായിരുന്നവർക്ക് നോർക്ക റൂട്ട്സ് വഴി 20,00,000 രൂപയുടെ വായ്പ ലഭ്യമാക്കിയിട്ടുണ്ട്. 15% സബ്സിഡിയും ലഭിക്കും. അതുപോലെ എംപ്ലോയ്മെൻറ്റ് വകുപ്പ് വഴി നടപ്പിലാക്കുന്ന 2 പദ്ധതികൾ പ്രവാസികൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒന്ന്, മൾട്ടിപർപ്പസ് ജോബ് സ്കീം വഴി 10,00,000 രൂപ 25% സബ്സിഡിയിൽ ലഭിക്കും. മാത്രമല്ല KESRU വഴി 100,000 രൂപ 20% സബ്സിഡിയിൽ ലഭിക്കും. ജില്ലാ വ്യവസായ കേന്ദ്രം വഴി നടപ്പിലാക്കുന്ന ഓൺടർപ്രണർ സപ്പോർട്ട് സ്കീം വഴി 15 മുതൽ 40% സബ്സിഡി നൽകപ്പെടുന്നുണ്ട്. ഇതിൽ വായ്പ എടുക്കാത്ത സ്ഥാപനങ്ങൾക്കും ഈ സബ്സിഡി ലഭ്യമാണ്. ഖാദി ബോർഡ് നടപ്പിലാക്കുന്ന എൻ്റെ ഗ്രാമം പദ്ധതി വഴി 500,000 രൂപയുടെ വായ്പയും 35% സബ്സിഡിയും നൽകപ്പെടുന്നു. അതുപോലെ കൈത്തറി, കരകൗശലം, നാനോ സംരംഭങ്ങൾക്ക് ജില്ലാ വ്യവസായ കേന്ദ്രം വഴി മറ്റ് അനേകം ആനുകൂല്യങ്ങൾ നൽകി വരുന്നു. റബ്ബർ ബോർഡ്, നബാർഡ്, KSFE, ഫിഷറീസ്, ഡയറീസ്, കാർഷിക സർവകലാശാല, വെറ്റിനറി യൂണിവേഴ്സിറ്റി, വനിതാ കോർപ്പറേഷൻ, പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ, ന്യൂനപക്ഷ കോർപ്പറേഷൻ, SC/ST കോർപ്പറേഷൻ തുടങ്ങിയ ഏജൻസികൾ വഴിയും നിരവധി സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി വരുന്നു. സംരംഭങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും അതുപോലെ എളുപ്പം അനുമതികൾ കിട്ടുന്നതിനുമായി ജില്ലാ വ്യവസായ കേന്ദ്രം നിങ്ങളെ സഹായിക്കും. ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ മാത്രമല്ല, ഒരു ആശങ്കയും കൂടാതെ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി നടപടിക്രമങ്ങൾ ലളിതമാക്കി കൊടുത്തിരിക്കുന്നു ഗവൺമെൻറ്. മുൻകൂർ ലൈസൻസ് ഇല്ലാതെ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അനുമതി ഇപ്പോൾ ലഭ്യമാണ്. റെഡ് കാറ്റഗറിയിൽ വരാത്തതും 10 കോടിയിൽ കുറവ് നിക്ഷേപമുള്ളതുമായ സംരംഭങ്ങൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. 3 വർഷത്തിന് ശേഷം ലൈസൻസ് എടുത്താൽ മതിയാകും. 5 HP പവറിൽ താഴെ ഉപയോഗിക്കുന്ന നാനോ ഹൗസ് ഹോൾഡ് സംരംഭങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 30 ദിവസത്തിനുള്ളിൽ അനുമതി ലഭിക്കത്തക്ക വിധത്തിൽ ലൈസൻസിംഗ് എളുപ്പമാക്കിയിട്ടുണ്ട്. KSWIFT എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ്. സ്റ്റോപ്പ് മെമ്മോയ്ക്ക് നിയന്ത്രണം, DMO അനുമതി ഒഴിവാക്കൽ, 5 വർഷത്തെ ലൈസൻസ് കാലാവധി, പൊതു അപേക്ഷ ഫോറം, സംയുക്ത പരിശോധനകൾ തുടങ്ങിയ ഇളവുകൾ സംരംഭകർക്കായി സർക്കാർ ഒരുക്കിയിരിക്കുന്നു. ഇതൊക്കെ തന്നെ 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ സംഭവിച്ച മാറ്റങ്ങളാണ്. കൺസ്യൂമർ ഗുഡ്സ് മാർക്കറ്റിൽ വൻ സാധ്യതകളുള്ള സംസ്ഥാനമാണ് കേരളം. ഇവിടുത്തെ 3.5 കോടിയിലധികം വരുന്ന ജനസംഖ്യ സംരംഭകരുടെ അസറ്റാണ്. സ്വന്തമായിട്ട് ഒരു തൊഴിൽ എന്നതിലുപരി മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുവാൻ കൂടിയുള്ള അവസരം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒരുക്കുന്നു. ഈ ലോക്ക്ഡൌൺ സമയത്ത് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങിയ ഒട്ടനവധി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വീട് തന്നെ ഒരു ഫാക്ടറിയായും അതുപോലെ തന്നെ അടുക്കള ഒരു ഫാക്ടറിയായും മാറിയ കാഴ്ച നാം കാണുന്നു. ഒന്ന് കാര്യമായി പഠിച്ചാൽ, നിയമത്തിൻ്റെ നൂലാമാലകളില്ലാതെ തീരെ റിസ്ക് ഇല്ലാത്ത പല ചെറു സംരംഭങ്ങളും തുടങ്ങുവാൻ നമുക്ക് കഴിയും. വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്ത് തിരിച്ചു വന്നവർക്ക് പുതിയ ഒരു സംരംഭം ഒറ്റയ്ക്ക് തുടങ്ങുവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, താല്പര്യമില്ലാത്തവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർ തീർച്ചയായും ജോലി തന്നെ തിരഞ്ഞെടുക്കണം. തിരിച്ചെത്തുന്ന പ്രവാസികൾ തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് കരുതേണ്ടതില്ല. നമുക്ക് ഒരു ആശങ്കയും കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് താല്പര്യമുള്ള, നമുക്ക് അറിവുള്ള, ആത്മവിശ്വാസമുള്ള മേഖല കണ്ടെത്തുക, കൃത്യമായി അതിനെക്കുറിച്ച് പഠിക്കുക, വേണ്ട പ്ലാനിംഗ് എല്ലാം എടുത്ത് മനസ്സിലൊരു പോസിറ്റീവ് എനർജിയുമായി മുന്നോട്ട് പോവുക. എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.